നമസ്കാരം. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ ചെവി കൊടുത്തില്ല എങ്കിൽ പാർലമെന്റ് ഉപരോധിക്കുമെന്നാണ് കർഷക സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ മുന്നറിയിപ്പിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. ദില്ലി, ഹരിയാന, ദില്ലി, ഉത്തർപ്രദേശ് അതിർത്തികളിൽ കഴിഞ്ഞ 9 ദിവസമായി കർഷകർ സമരം ചെയ്യുകയാണ്. എന്നാൽ സമരം ചെയ്യുന്ന കർഷകർക്ക് സംരക്ഷണ വലയം ഒരുക്കാനായി സിഖ് സായുധ സേന ഡൽഹിയിൽ എത്തിയിരിക്കുകയാണിപ്പോൾ. പരമ്പരാഗതമായ സിഖ് വിശ്വാസികളായ നിഹാംഗുകൾ എന്നറിയപ്പെടുന്ന വിഭാഗമാണ് സമരം ചെയ്യുന്ന കർഷകർക്ക് കാവലായി ആയുധങ്ങളും പഴയ യുദ്ധസന്നാഹങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. വാളും കുന്തവും കുതിരപ്പടയും പരുന്തുകളും ഒട്ടകവും ഒക്കെയായിട്ടാണ് ഇവരുടെ വരവ്. ഇനി മുതൽ കർഷക സമരത്തിന്റെ മുൻനിരയിൽ ഇവരുടെ സ്ഥാനവും ഉണ്ടാകും. നീലവേഷം ധരിച്ച സിഖ് മതത്തിന്റെ എല്ലാ പരമ്പരാഗത രീതിയിലും ജീവിക്കുന്ന ഇവർ കുതിരപ്പുറത്താണ് പഞ്ചാബിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. നിഹാംഗ് എന്ന് വെച്ചാൽ ഭയമില്ലാത്തവർ എന്നാണ് അർത്ഥം. അതിനാൽ തന്നെ ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താറുമില്ല. എന്നാൽ അധികാരത്തിലിരുന്ന് സാധാരണക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്നും ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ സമരത്തെ കായികമായി നേരിട്ടാൽ കായികമായി തന്നെ പ്രതിരോധിക്കുമെന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. സമരത്തെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചാൽ മുൻപിൽ തങ്ങൾ ഉണ്ടാവുമെന്നും തങ്ങളെ അവസാനിപ്പിച്ചല്ലാതെ കർഷകരുടെ മേൽ തൊടാൻ ആരെയും അനുവദിക്കില്ല എന്നുമാണ് ഇവർ പറയുന്നത്. നീളം കൂടിയ നീലവസ്ത്രങ്ങളും വാളുകളും കുന്തങ്ങളും പ്രത്യേക രീതിയിൽ അലങ്കരിച്ച തലപ്പാവും ധരിക്കുന്ന ഈ വിഭാഗത്തെ സിഖുകാരുടെ സായുധപ്പട എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സിഖ് മതത്തിന്റെ ചരിത്രത്തിൽ തന്നെ പ്രത്യേക സ്ഥാനമുള്ളവരാണ് ഈ വിഭാഗം. നിരവധി അധിനിവേശ ശക്തികളിൽ നിന്നും സിഖുകാരെ കാത്ത പാരമ്പര്യം പേറുന്നവരാണ് നിഹാംഗുകർ. ഭയമില്ലാത്തവർ, പോരാളി എന്നൊക്കെയാണ് നിഹാംഗ് എന്ന വാക്കിനർത്ഥം. കർഷക സമരത്തെ കേന്ദ്ര സർക്കാർ നേരിട്ട രീതിയോട് ശക്തമായ എതിർപ്പാണ് നിഹാംഗുകാർക്കുള്ളത്. അതിനാൽ തന്നെ ഇനിയും പോലീസിനെ ഉപയോഗിച്ചുള്ള അടിച്ചമർത്തലിനെ മുതിർന്നാൽ തങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ അതേസമയം സമരം ചെയ്യുന്ന കർഷകർ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണിപ്പോൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. കർഷക സമരത്തിൽ വീണ്ടും ചർച്ച നടക്കുന്നതിന്റെ മുന്നോടിയായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച. വിവാദ കാർഷിക നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ സർക്കാർ സന്നദ്ധമായേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ.